بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان وَمَا كَفَرَ سُلَيْمَانُ وَلَكِنَّ الشَّيَاطِينَ كَفَرُوا يُعَلِّمُونَ النَّاسَ السِّحْرَ وَمَا أُنْزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ وَمَا يُعَلِّمَانِ وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من أتى كاهنا فصدقه بما يقول فقد برئ بما مما أنزل الله على محمد صلى الله عليه وسلم. ومن أتاه غير مصدق له لم تقبل له صلاة 40 لم تقبل له صلاة 40 ليلة. صدق محمد رسول الله صلى الله عليه وسلم. يا من تفجرت الأنهار نابية من إصبعيه فرو والجيش ذا العدد مولاي صل وسلم لم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. بريه بطا ساده تينغلي ആലിമീങ്ങളെ,
പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ റമദാൻ പ്രഭാഷണത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ഉൽ മൂബിഖാത്തിൻ്റെ രണ്ടാം നമ്പറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സിഹർ, മാരണം എന്ന ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവർ എന്റെ സദസ്സിലുണ്ടാകും. ഒന്ന്, സിഹർ എന്ന ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തീർത്തും ഒരന്ധവിശ്വാസം. ഒരു നിലക്കും അർത്ഥമില്ലാത്ത, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും വിശ്വസിച്ചു പോകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് സിഹർ എന്ന യാഥാർത്ഥ്യത്തിന് ഉണ്മയുണ്ടെന്ന് കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് സിഹർ എന്ന് കേൾക്കുമ്പോഴേക്ക് ഇതൊരു പടഞ്ചൻ വിശ്വാസം, തനി യാഥാസ്ഥികത്വം എന്ന് കരുതി അതിനെ തള്ളിക്കളയുന്നവരുണ്ടാകും. ആ നിലപാട് ഖുർആനും സുന്നത്തും പഠിച്ചവർക്ക് ഭൂഷണമല്ല. അതേസമയം മറ്റൊരു വിഭാഗം ഉണ്ടാകും, ഒരു ചെറിയ തലവേദന ഉണ്ടായാലും ഒരു ചെറിയ പനി വന്നാലും എന്തെങ്കിലും ചെറിയ ഒരു കോട്ട കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോഴേക്ക് അതൊക്കെ സിഹർ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാകും. അതും പ്രമാണങ്ങൾ അംഗീകരിക്കുന്നവർക്ക് നല്ല ശൈലിയല്ല. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏതു വിഷയത്തിലും അതിൻ്റെ ഒരു മധ്യമ രൂപം അതായിരിക്കും അതിലെ സത്യം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നലെ ചർച്ച ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കം ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്ന് പറഞ്ഞ മധ്യമ സ്വഭാവമുള്ള വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും ഉദാത്തമായ വിഷയം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെല്ലായിടത്തേക്കും ബാധകമാണ്. ഈമാനിൽ അടക്കം സ്രഷ്ടാവ് ഇലാഹ് തീരെയില്ലെന്ന് പറയാൻ പാടില്ല. ഒന്നിലധികമുണ്ടെന്നും പറയാൻ പാടില്ല, ഒന്നുണ്ടെന്ന് പറയുന്നതാണ് സത്യം. ഇങ്ങനെ ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളിൽ, ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ നടുക്കുള്ള തീരുമാനമായിരിക്കും ഏതു വിഷയത്തിലും ഖൈറ്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. അത് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി വജഅൽനാകും ഉമ്മതം വസത എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുസൽമാന്റെ മുഴുവൻ കാര്യങ്ങളിലും ഈ ഒരു മധ്യമ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെയായിരിക്കണം ഇതിനോടുള്ള സമീപനവും. കാണുന്നതെല്ലാം സിഹറല്ല, എന്നാൽ സിഹർ എന്ന ഒന്നില്ല, അതും പറയാൻ പറ്റില്ല. സിഹറിന് ആസ്തിക്യമുണ്ട്, സത്യമാണ്, പരമസത്യമാണ് സിഹർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്നാൽ കാണുന്നതെല്ലാം ഇതല്ല. ഇതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ മാരണം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട്, ഈ വൃത്തികെട്ട ഏർപ്പാട് എന്നാണിത് തുടങ്ങിയത്? ഈ ഏർപ്പാട്
രാജ്യത്തൊരു മഹാവിപത്തായി വ്യാപിച്ചതെന്നാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നത് കാണാം, وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرق به بين المرء وزوجه. بهمان بطل نبي الله سليمان عليه السلام രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച ഒരു മഹാരാജാവായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയത്തിനുള്ളിൽ നമുക്ക് പറയാനുള്ളതെല്ലാം പറയണം. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച് അള്ളാഹു വലിയ അധികാരം നൽകി ആദരിച്ച ഒരു മഹാനാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജവാഴ്ചയെക്കുറിച്ച്, അവിടെ നിന്ന് ഇത്രയും വിശാലമായ ഭരണം നടത്തിയത് സിഹറിന്റെ പിമ്പലത്തിലായിരുന്നു, മാരണത്തിന്റെ പിമ്പലത്തിലായിരുന്നു എന്ന് പിശാചുക്കൾ പറഞ്ഞു പരത്തി. അതിനെ പിന്തുടർന്നുകൊണ്ട് ഈ പിശാചുക്കളുടെ സേവകർ, ആ പിശാചുക്കളുടെ സേവകര് പിശാചുക്കളെ സേവിച്ചിരുന്ന ആളുകൾ അത് വിശ്വസിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അതുവഴി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിലേറ്റവും വലിയ പങ്കുവഹിച്ചിരുന്നത് യഥാർത്ഥത്തില് ജൂതന്മാരായിരുന്നു. കാരണം ജൂതന്മാർക്ക് ഇത് പറഞ്ഞു പരത്തുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ജൂതന്മാര് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നബിയാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് രാജാക്കന്മാർക്കുണ്ടാകുന്ന മുഴുവൻ ദൗർബല്യങ്ങളുമുള്ള ഒരു ലോകരാജാക്കന്മാരിലെ ഒരു രാജാവാണ്. ഇങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അവർ പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് കേവലം ഒരു രാജാവല്ല, അള്ളാഹു മുൽക്ക് നൽകിയിട്ടുണ്ട്, ഭരണാധികാരം നൽകിയിട്ടുണ്ട്, രാജാവായിരുന്നു. ആ ഭരണാധികാരം നൽകിയതും അതുപോലെ തന്നെ ജിന്നു വർഗത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ, മനുഷ്യവർഗത്തെ മാത്രമല്ല ഭൂതവർഗത്തെയും കൂടെ മൂക്കയറിട്ട് കൊണ്ടു നടക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഈമാൻ എന്ന് പറയുന്ന മഹത്തായ നിക്ഷേപം മഹാനവറുകളുടെ കൽബിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ്, ബഹുമാനപ്പെട്ടവർക്ക് ഈമാൻ ഉള്ളതുകൊണ്ടാണ്, അതിന്റെ പുറത്ത് നുഭൂവത്തുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ അവസരങ്ങളെല്ലാം അല്ലാഹു നൽകിയത്. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ വരുന്നില്ല, കാരണം അതിനു പറ്റിയ ഒരു സുദീർഘമായ സമയമല്ല. ഇതിന്റെ തുടക്കം എന്തുകൊണ്ടാണ് ജൂതന്മാരിൽ ഇത് പരക്കാൻ കാരണം, ജൂതന്മാർ എന്തുകൊണ്ടാണ് ഈ കള്ളത്തരം പരത്തിയത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു ആമുഖം ഞാൻ ഇവിടെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജവാഴ്ചയെക്കുറിച്ച് പിശാചുക്കള് ജൽപ്പിച്ച ജൽപ്പനങ്ങളെ അവർ പിന്തുടർന്നു. സൂറത്തുൽ ബഖറ ഇത് പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞത് വലമ്മാ ജാഅഹും റസൂലുൻ, അവരിലേക്കൊരു പ്രവാചകൻ കടന്നു വന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോഴും അവർ ചെയ്തതെന്താണ്?
കിതാബ് നൽകപ്പെട്ടിരിക്കുന്ന വേദത്തിന്റെ അനുയായികളായിരിക്കുന്ന ജൂതന്മാര് അവരുടെ വേദത്തെ പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജവാഴ്ചയെ കുറിച്ച് പിശാചുക്കൾ പറഞ്ഞുകൊടുത്ത പച്ചക്കള്ളം, ആ പച്ചക്കള്ളം ആ ജൽപ്പനങ്ങളെ പിന്തുടരുകയായിരുന്നു, അതിനെ അവർ അനുധാവനം ചെയ്യുകയായിരുന്നു. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫിറായിട്ടില്ല, സുലൈമാൻ നബി അലൈഹിസ്സലാം സത്യനിഷേധിയായിരുന്നില്ല. വലാകിന്ന ശയാത്തീന കഫറു, ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ള ഈ പിശാചുക്കൾ തന്നെയാണ് അല്ലാഹുവിൽ അവിശ്വസിച്ചിരിക്കുന്നത്. വലാകിന്ന ശയാത്തീന കഫറു, എന്താണ് ഇങ്ങനെ ഒരു വാക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കയറി വരാൻ കാരണം? ഇവിടെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. സിഹ്ർ എന്ന് പറയുന്ന ഈ മഹാ അക്രമം ഒരാൾ പ്രവർത്തിച്ചു, സിഹ്ർ ചെയ്തു, അല്ലെങ്കിൽ സിഹ്ർ ചെയ്യാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ സിഹ്ർ പഠിച്ചു, അല്ലെങ്കിൽ പഠിപ്പിച്ചു, ഇതൊക്കെ കുഫ്റാണോ അതോ ഒരു വൻ കുറ്റമാണോ? ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമോ ഇത് കാരണമായിട്ട്, ഈമാൻ തന്നെ തകർന്നു പോകുമോ, അതോ ഒരു മഹാപാപമോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കുഫ്റാണ്, സിഹ്ർ ചെയ്യുന്നതോടുകൂടി ആൾ തന്നെ അങ്ങ് കാഫിറായി പോകും. അവരതിന് തെളിവായി പിടിച്ചിരിക്കുന്നത് ഈ ഹദീസിൽ നിന്നാണ്, ഈ ആയത്തിൽ നിന്നാണ് അവരങ്ങനെ അനുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞു കുഫ്റല്ല, മറിച്ച് സിഹ്ർ പഠിക്കുക, പഠിപ്പിക്കുക, ചെയ്യുക, ചെയ്യിപ്പിക്കുക, ഇതൊക്കെ മഹാതെറ്റാകുന്നു, മഹാക്രമമാകുന്നു, ഒരിക്കലും മനുഷ്യൻ ചെയ്തു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ കുഫ്റാണ് എന്ന് പറയുന്നത് എപ്പോഴാ? അതും ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു കുഫ്റാണെന്ന് പറയുന്നത് ഈ സിഹറിന് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് കുഫ്റാണ്, അതുവഴി കാഫിറാകുന്നു പറയാനുള്ളൂ. സിഹറ് എന്ന ആ ക്രിയക്ക് സ്വന്തമായിട്ട് ഒരു മനുഷ്യനെ വല്ലതും ചെയ്യാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അമ്മവൻ കാഫിറാണ്, ഇതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം സിഹറ് ചെയ്യുന്ന സമയത്ത് ചില വിഷമങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇറാദത്ത് പ്രകാരം വരും എന്നാണ് വിശ്വസിച്ചതെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അത് ചെയ്യലും ചെയ്യിക്കലും പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. സബ്ഉൽ മുബീഖാത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയ സിഹർ എണ്ണിയ ഒരു തെറ്റാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ ഒമാ കഫറ സുലൈമാൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താ പറയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു ആയത്തിൽ പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ ആരോപിച്ചിരുന്ന ആ ആരോപണത്തിന് മറുപടിയാ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം സിഹർ കൊണ്ടാണ് രാജവാഴ്ച നടത്തിയത് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാഫിറായിപ്പോയി എന്നുമാണ് ജൂതന്മാരുടെ വാദം. അതിന് മറുപടി പറയുകയാണ് അല്ലാഹു വമാ കഫറ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫിറായിട്ടില്ല. വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു, മറിച്ച് പിശാചുക്കളാണ് കാഫിറായി പോയത്. ആർക്ക്? അവരുടെ സേവകർക്ക് ഇത് ചൊല്ലിക്കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജവാഴ്ചയുടെ രഹസ്യം, പരമരഹസ്യം ഇതായിരുന്നു എന്ന് അവരുടെ ചെവിയിൽ വന്ന് ഊതിക്കൊടുത്ത പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സത്യനിഷേധികൾ. ഖുർആൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ല, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്ർ, അവർ ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്,
ആ സിഹറിനെയാണ് അവർ പിന്തുടർന്നത്, ജൂതന്മാരെ പിന്തുടർന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു, വമാ ഉൻസില, പിശാചുക്കൾ ചൊല്ലിക്കൊടുത്ത, ജൽപ്പിച്ചു കൊടുത്ത ഈ കള്ളവാദങ്ങളെയും, അതുപോലെ തന്നെ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്, ബാബിലോണിയൻ ചന്തയിൽ, ബാബിലോണിയയിലെ മാർക്കറ്റിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഹാറൂത്ത് മാറൂത്ത് രണ്ട് മലക്കുകൾ, ആ മലക്കുകളുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ട വിദ്യയെയും അവർ പിന്തുടർന്നു. അങ്ങനെയാണ് ജൂതന്മാര് ലോകത്തെ ഏറ്റവും വലിയ സാഹിറന്മാരായി മാറിയത്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. അപ്പൊ അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ രാജവാഴ്ചയുടെ രഹസ്യം ഇതാണ് എന്ന് പിശാചിന്റെ ചെകുത്താന്റെ സേവകന്മാർക്ക് ചൊല്ലിക്കൊടുത്ത ഈ ചെകുത്താന്മാരുടെ ജൽപ്പനങ്ങളെ പിന്തുടർന്നത് മാത്രമല്ല, ഈ വിഷയത്തില് പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു ഇടപെടലുണ്ട്. അതെന്താണ്? പരീക്ഷണാർത്ഥം. അന്ന് ബാബിലോണിയൻ ചന്തയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത്, ചുടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ടിരുന്നത് സിഹ്റുവിദ്യയായിരുന്നു. ബാബിലോണിയയിലെ ചന്തയില് വിവിധ തരം സാധനങ്ങൾ ഇങ്ങനെ വിറ്റഴിക്കുമ്പോ ആ കൂട്ടത്തിൽ കുറെ ആളുകൾ ഈ സിഹ്റിന്റെ മാരണവിദ്യയുമായിട്ട് അതിന്റെ അറിവുമായിട്ട് അതിന്റെ പുസ്തകങ്ങൾ അതിന്റെ ചരടുകൾ അതിന്റെ നൂലുകളും ഒക്കെ ആയിട്ട് ഇരുന്നിരുന്ന കുറെ ടീം ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു എപ്പോഴും തിരക്ക്, ഇവിടെയായിരുന്നു എപ്പോഴും തിരക്കുണ്ടായിരുന്നു. ഇവിടെ സമീപിച്ചിരുന്ന ആ ചന്തയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമീപിച്ചിരുന്നത് എന്തിനാണ്? മറ്റൊരുത്തന്റെ സുന്ദരിയായ ഭാര്യയിൽ കണ്ണു നട്ട, കണ്ണുവെച്ച അവളെ തട്ടിയെടുക്കാൻ വല്ല വിദ്യയുണ്ടോ എന്ന് നോക്കാനായിരുന്നു ഈ വൃത്തികെട്ട ജനങ്ങളെന്ന് അവരെ സമീപിച്ചിരുന്നു. ഇത് കണ്ടപ്പോ അല്ലാഹു പരീക്ഷണാർത്ഥോ രണ്ട് മലക്കുകൾ ഇറക്കുകയാണ് ബാബിലോണിയൻ ചന്തയിൽ. മാറൂത്ത് മാറൂത്ത് ഒക്കെ ഖുർആൻ നേരിട്ട് പറഞ്ഞതായി, ഇതിൽ ആരും അവിശ്വസിക്കരുത്. വമാ ഉൻസില ബിബാബില ഹാറൂത്ത വമാറൂത്ത് അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഇറക്കി. ഇവരെന്ത് ചെയ്തു? ഇതേ രൂപത്തിൽ ഒരു സന്യാസി വേഷത്തിൽ വന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവർ ഇഷ്ടം പോലെ നൂലും അതുപോലെ തന്നെ ഉറുക്കും ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഏത് സിഹ്റിന്റെ മാരണത്തിന്റെ വിദ്യകളോ അതിനുള്ള മെറ്റീരിയൽസും ഒക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കാം. ആ സമയത്ത് ആളുകൾ അവിടെ കൂട്ടം കൂടി നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കുകയാണ്. ഇവിടെ ഒരു സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു ചോദ്യം വരും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ കാര്യം? മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു സ്ഥാനവുമില്ല. കാരണം എന്താ? അല്ലാഹു പരീക്ഷണാർത്ഥമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു പരീക്ഷിച്ചിട്ട് തന്നെ നമുക്ക് സ്വർഗം തരുള്ളൂ, പരീക്ഷിച്ചിട്ട് തന്നെ അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ തന്നെയല്ലേ പിശാചിനെയും സൃഷ്ടിച്ചത്, നമ്മളെ പഠിപ്പിക്കാനുള്ള പിശാചിനെ? പരീക്ഷണാർത്ഥമാണ് അല്ലാഹു ഇത് ചെയ്തത്. എന്നാൽ ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാമെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ഈ മലക്കുകൾ ഇതുവഴി തെറ്റ് ചെയ്തോ ഇല്ലേ എന്നതാണ്. മലക്കുകൾ സിഹ്റ് പഠിപ്പിച്ചു കൊടുത്തല്ലോ, ഇവർ ഇതുവഴി തെറ്റ് ചെയ്തോ ഇല്ലേ എന്ന്. അതിന് ബഹുമാനപ്പെട്ട ഇമാമുമാർ മറുപടി പറയുന്നു, അവർ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം അല്ലാഹു പരീക്ഷണാർത്ഥോ അവരെ ഈ കാര്യത്തിൽ ഏൽപ്പിക്കുമ്പോ അല്ലാഹു പറയുന്നത് കേൾക്കൽ അത് തെറ്റല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറഞ്ഞത് തെറ്റല്ല, അത് അനുസരിക്കുക വേണ്ടത്. അവിടെ അവരെ കുറ്റവാളികളായി വിലയിരുത്തപ്പെടാറില്ല. ഉദാഹരണത്തിന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ പിടികൂടാൻ വേണ്ടി പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ പിടികൂടാൻ യൂണിഫോം മാറ്റിയിട്ട് യൂണിഫോം മാറ്റി വെച്ച് സിവിൽ വസ്ത്രത്തിൽ പോകുന്നു. ആരാ പോകുന്നത്? ഉദ്യോഗസ്ഥ. മറ്റുദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കുകയാണ് ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട്. സാധാരണ വസ്ത്രം ധരിച്ച് ഇവർ അടയാളം വെച്ച കറൻസികൾ കൊണ്ടുപോയിട്ട് കൈക്കൂലിയായിട്ട് ഇയാൾക്ക് കൊടുക്കുക. അപ്പൊ അയാളത് വാങ്ങി വെക്കും, അത് തൊണ്ട് സഹിതം പിടിക്കും. ഇതാണല്ലോ പരിപാടി. ഇതിലിപ്പോ ഈ പരീക്ഷണാർത്ഥം കൊടുത്ത ഇവർ കൈക്കൂലി കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? വാങ്ങിയവനെ വാങ്ങി എന്ന് പറയാം, കൊടുത്തവനെ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പരീക്ഷണാർത്ഥം നടത്തിയതാണ്. ഇതുപോലെ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂത്ത്.
പക്ഷേ അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അവരുടെ അടുത്ത് ജനങ്ങൾ വരുന്നു സിഹിർ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി. ആ സമയത്ത് ഒരു കുട്ടിക്കും അവർ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഹത്തായക്കൂല, അവർ രണ്ടാളും പറഞ്ഞിട്ടല്ലാതെ ആ രണ്ടാളെ സമീപിച്ചാലും രണ്ടാളും പറയും ഇന്നമാനഹ്നു ഫിത്ന, നല്ലോണോ ഓർത്തോ, ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് കേട്ടോ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, ഫലാ തക്ഫുർ, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ഈമാൻ ബാത്തിലാക്കണ്ട, ഇന്നമാ നഹ്നു ഫിത്നതും ഫലാ തക്ഫുർ. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി وَمَا هُمْ بِضَارِّينَ بِهِ مِنْ أَحَدٍ إِلَّا بِإِذْنِ اللَّهِ. പരീക്ഷണാർത്ഥം ഞങ്ങളെ അള്ളാഹു പറഞ്ഞയച്ചെങ്കിൽ ഞങ്ങളിൽ നിന്നിത് സ്വീകരിച്ച് പടച്ച റബ്ബിനോട് നിങ്ങൾ ഒരിക്കലും നന്ദികേട് കാണിക്കണ്ട, നിങ്ങളുടെ ഈമാൻ തന്നെ അപകടപ്പെടുത്തുമോ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടണ്ട എന്ന് പറയുമ്പോ അതൊന്നും വിഷയമല്ല, നീ നിങ്ങൾ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഫയതഅല്ലമൂന മിൻഹുമാ, ആ ജൂതന്മാർ അവരിൽ നിന്നത് പഠിക്കുകയായിരുന്നു. മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, എന്തു വിദ്യയാണ് അവർ പഠിച്ചത്? മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു വിദ്യയാ പറയുന്നത്. എല്ലാ സിഹറും പഠിക്കാൻ ആളുകൾ അത്ര തന്നെ വരുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്നത് മാ ഒരു വിദ്യ പഠിക്കാനാ വരുന്നത്, യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരു മനുഷ്യനെയും അവന്റെ ഇണയെയും ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ എങ്ങനെ പിരിക്കാൻ കഴിയും, അതിന് വല്ല വിദ്യയുമുണ്ടോ എന്ന് ചോദിച്ചാണ് അവർ വരുന്നത്. അത് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. വമാഹും ബിദാരീന ബിഹി മിന്നഹദ്, ഖുർആൻ പറയുന്നു വമാഹും ബിദാരീന ബിഹി മിന്നഹദ്, എന്നാൽ ആ സിഹ്ർ കൊണ്ട് അവരൊരാളെയും ബുദ്ധിമുട്ടിക്കുകയില്ല, സിഹ്റു കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ അവർക്ക് കഴിയില്ല. ഇല്ല ബീദിനില്ല, അല്ലാഹു തീരുമാനിക്കാഞ്ഞാൽ സിഹ്റു കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എത്തിക്കാൻ സാധ്യമല്ല. വമാഹും ബിദാരീന മിൻഹ, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ല ബീദിനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരു നിലക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഗതി കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധ്യമല്ല. ഇതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ വിഷയം, ഈ വിഷയം ചെയ്താൽ കാഫിറാകുമോ ഇല്ലയോ എന്ന ചർച്ചയില് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് എന്നെയും നിങ്ങളെയും ഇത് പഠിപ്പിക്കാൻ കാരണം. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതലായ വശം അവിടെയാണ്. അല്ലാഹുവിന്റെ ഇതിനില്ലാതെ തന്നെ സ്വന്തമായിട്ട് സിഹറിന് മറ്റുള്ളവർക്ക് വല്ല ഉപദ്രവവും എത്തിക്കാൻ കരുതു പറ്റും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ കാഫിറായി. അല്ല അല്ല, അത് ചെയ്താൽ അത് കാരണമായിട്ട് മറ്റു പല ഉപദ്രവങ്ങളും ഉണ്ടായിത്തീരും. ഉപദ്രവങ്ങൾ വരുത്തുന്നത് അല്ലാഹു തന്നെയാണ്. അത് മുഅ്മിനീങ്ങളുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കണം. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ? ഒരു മൂമിനായ മനുഷ്യൻ മരുന്ന് കഴിച്ചാൽ രോഗം സുഖപ്പെടുന്നു വിശ്വസിക്കുന്നു, പക്ഷെ മരുന്ന് മാത്രമാണ് എന്റെ രോഗം സുഖപ്പെടുന്നത് എന്ന് വിശ്വസിച്ചാൽ അന്ന് അവൻ കാഫിറാകും. നമ്മുടെ അഖീദ അതാണ്, നമ്മുടെ ആദർശം അതാണ്. അതേസമയം മരുന്ന് കഴിക്കുമ്പോ അല്ലാഹു ശിഫാ സൃഷ്ടിക്കുന്നു, ശമനം സൃഷ്ടിക്കുന്നു, അങ്ങനെയാണ് മൂമിനീങ്ങൾ വിശ്വസിക്കുന്നത്. മരുന്നൊരു കാരണം മാത്രം, നേരെ മറിച്ച് മരുന്നിന് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും വിശ്വാസം ശരിയാവില്ല. അതെല്ലാ കാര്യവും അങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അതിൽ അത്ഭുതം തോന്നാനും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ കാര്യം എന്നെയും നിങ്ങളെയും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവരുടെ ഈ കാര്യത്തിൽ ഫലാ തക്ഫുർ, ഈ ആയത്തിൽ ഈ കുഫ്രിയത്ത് ഇങ്ങനെ വരാൻ കാരണം അന്ന് ഇത് സ്വീകരിച്ചിരുന്ന ഇവർ കുഫ്രിയത്തുള്ളവരായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം അവർ സിഹറും കൂടെ പഠിച്ചു, അതാണ് അന്ന് അവിടെ നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഈ ചീഞ്ഞ ഏർപ്പാടിലേക്ക് മുസ്ലിം ഉമ്മത്ത് പോകാൻ പാടില്ല. ഇത് പറയുന്നതിന് ഇന്നെന്ത് പ്രസക്തി,
എന്ന് എന്റെ സദസ്സിലുള്ള ആരും ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം റമദാൻ മാസത്തിൽ വരെ ജോത്സ്യന്മാരുടെ മുമ്പിൽ നീണ്ട ക്യൂ ഇങ്ങനെ നിൽക്കുക, പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ, എത്രമാത്രം വലിയ വഷളത്തരമാണ് ഈ ഉമ്മത്തിന്. ഇത് എന്താണ് ഇതിന്റെ വിധി? എത്രമാത്രം ഗൗരവമുള്ള കേസാണിത്? സിഹിർ ചെയ്യുക, സിഹിർ ചെയ്യിപ്പിക്കുക, സിഹിർ ആരോപിക്കുക, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വല്ല രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് ചികിത്സിക്കാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ അനുവദിക്കപ്പെട്ട ചികിത്സാ രൂപങ്ങളിലൂടെ ആവണം. വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ദിക്റുകൾ, ഇവ കൊണ്ടുള്ള ചികിത്സാ രൂപങ്ങളെയാണ്, ചികിത്സാ രീതികളെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അല്ലാതെ ഇത്തരം ശിർക്കിന്റെ മന്ത്രങ്ങളെയും ശിർക്കിന്റെ ഉറുക്കുകളെയും ശിർക്കിന്റെ ഏലസുകളെയും സമീപിക്കുന്ന രീതി മുസ്ലിം ഉമ്മത്ത് പാടെ ഒഴിവാക്കണം. കാരണോ, സിഹർ ഒരു ചെറിയ തെറ്റല്ല. സബ്ഉൽ മുബിഖാത്തിൽ രണ്ടാമതായിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ തെറ്റാണെന്ന് ഗൗരവപൂർവം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വയതഅല്ലമൂന. അങ്ങനെ അവർ പഠിക്കുന്നു, മാ യദുറുഹും, അവർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു വിദ്യയാണ് അവർ പഠിക്കുന്നത്. വലായം ഫഴുഹും, ഒരിക്കലും അവർക്ക് ഉപകാരം കിട്ടാത്ത, ഉപകരിക്കാത്ത, തീർത്തും ഉപദ്രവം മാത്രമാകുന്ന ഒരു വിദ്യയാണ് അവർ പഠിക്കുന്നത്. ഏത് സിഹിർ പഠിക്കുക വൈ, സിഹിർ പഠിക്കുക പഠിപ്പിക്കുക വൈ, അവൻ പഠിക്കുന്നത് എന്താണ്? അവൻ പഠിപ്പിക്കുന്നത് എന്താണ്? തീർത്തും ഉപദ്രവമുള്ള, ഒരു നിലക്ക് ഉപകാരമില്ലാത്ത ഒരു അറിവാണ് അവൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അവർക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാബിലോണിയൻ ചന്തയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അവർക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചീഞ്ഞ ഏർപ്പാട് കാശു കൊടുത്തു വാങ്ങുന്നവൻ അവന് നാളെ പരലോകത്ത് ഒരംശവും ലഭിക്കുകയില്ല. അവന് അവന്റെ ഈമാനിന്റെ അമലിന്റെ ഒരംശവും പരലോകത്ത് വരുമ്പോ അവന് ലഭിക്കുകയില്ല. വല ബിസമാ ശറൂ ബിഹി അംഫുസഹും, അവരുടെ സ്വന്തത്തെ അവർ വിറ്റുകളഞ്ഞത് എത്ര മോശപ്പെട്ട വസ്തുവിന് പകരമാണ്. വല ബിസമാ ശറൂ ബിഹി അംഫുസഹും ലൗ കാനൂ യഅലമൂൻ, അവർ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നവരായിരുന്നുവെങ്കിൽ അവർ എത്ര മോശപ്പെട്ട പകരത്തിനാണ് അവരുടെ സ്വന്തത്തെ അവർ വിറ്റുകളഞ്ഞിരിക്കുന്നത്. അവരുടെ ആദർശവും അവരുടെ അമലും അതിന്റെ പ്രതിഫലങ്ങളെ അവർ തകർത്ത് കളഞ്ഞില്ലേ? നാളെ ആഖിറത്തിൽ അവർക്ക് ഉപകരിക്കാത്ത രൂപത്തിൽ അവർ ആക്കി വച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ ശൈലി ജൂതന്മാരുടെ ശൈലിയാണ്. ഈ ഏർപ്പാട് മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും എടുക്കാൻ പാടില്ല. പിശാചുക്കൾ ജൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, പിശാചുക്കൾ അവരുടെ സേവകർക്ക് എങ്ങനെ ജൽപ്പിച്ചു കൊടുക്കുമോ? ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യസ്തരിഖൂന സംഅ മിനസ് സമാ, പിശാചുക്കൾ ആകാശലോകത്തെ രഹസ്യ സംഭാഷണത്തിന് കാതോർക്കും. മലക്കുകൾക്കിടയിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പ് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകൾക്കിടയിലുള്ള രഹസ്യ സംഭാഷണം ശ്രദ്ധിക്കും. അതിലേക്ക് നൂറുകണക്കിന് പച്ചക്കള്ളങ്ങൾ അവർ കൂട്ടിക്കൊഴക്കും. എന്നിട്ട് അവരെ സേവിക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അതിട്ടുകൊടുക്കും. അതാണ് അതിവലിയാണ്. ആ ജ്യോത്സ്യന്മാരെ കിട്ടാറുള്ളത് ലഭിച്ചു കൊടുക്കുന്നു. പിശാചുക്കൾ ഓരോ സമയത്തും ജനിപ്പിച്ചു കൊടുക്കുന്നത് ഊതിക്കൊടുക്കുന്നു. അതാണ് മാരണ വിദ്യയുടെ പുസ്തകമായി പഠിച്ചത്. അത് മുഴുവനവരെടുത്തു, അങ്ങനെ പഠിപ്പിച്ചു. ഈ ഒരു പ്രവണത
ഈ ഒരു പ്രവണത ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷമായിരുന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രൗഢി പ്രധാനമൊക്കെ ഇതുവരെ കിട്ടിയതാണെന്ന് ജനങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. യൂലന്മാർ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ അവരുടെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ സിഹറിന്റെ നിലവാരം വർദ്ധിപ്പിക്കുക എന്നത് മറ്റൊരു ലക്ഷ്യമാണ്. ഇങ്ങനെയാണ് അവർ ഈ പരിപാടി നടത്തിയിരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ പ്രതാപവും ഉയർച്ചയിൽ ഇത് വഴിയാണ് എന്ന് പറഞ്ഞ് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് മറുപടിയാണെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത് സിഹ്റ് എന്ന ഇങ്ങനെ യാഥാർത്ഥ്യമുണ്ടോ അതോ അത് കേവലം ഒരു തോന്നലോ മിഥ്യയായ ധാരണയാണോ അതോ പച്ചയായ യാഥാർത്ഥ്യമാണോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ പറഞ്ഞു സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് പരമാവധി അനുഭവിച്ചു എന്ന് പറഞ്ഞാണ് പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് പോലെ താഴോട്ട് അടിക്കുന്നതും വേനോട്ട് പൂർവോമരി ശക്തിയിൽ കൊള്ളുകയാണ്. മുത്തുനബിക്ക് തകർച്ചയില്ല, അടിക്കുന്നതും ഉയരുകയാണ്. ഈ സമയത്തിൻ്റെ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ആരോപണങ്ങളിലൂടെ മുഹമ്മദ് റസൂൽ ബാഹി കൊടുക്കാൻ കഴിയുന്നില്ല. ഒന്നിനൊന്നിനും റസൂൽ ബാഹി തങ്ങളെ പിടിച്ചു തളക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവസാനം അവർ നീങ്ങിയത് ഈ ബുദ്ധിഘട്ട ഏർപ്പാടിനേക്കാണ്, സിഹറിലേക്കാണ്. സിഹറിന്റെ വഴിക്കാണ് അവർ പോകുന്നത്. ബഹുമാനപ്പെട്ട റസൂൽ ബാഹി സ്വന്തമായി അനുഭവത്തിലാക്കുന്നത് ചരിത്രം ഇവനെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് ഇവനെ പരിചയപ്പെടുത്തുന്നത്. മരണക്കാരനായ ശപിക്കപ്പെട്ട ലബീദുബ്നുൽ അഴ്സം എന്ന് പറയുന്ന ജൂതൻ അങ്ങേറ്റത്തെ പ്രായാധിക്യം കൊണ്ട് ഒരു മൂലയിൽ കുത്തിയിരിപ്പാള്. ഇയാളെ സമീപിച്ചു ഇവർ, നിങ്ങൾ വലിയ മാരണക്കാരനാണല്ലോ, നിങ്ങളുടെ മാരണം കൊണ്ട് ആരെയും നിങ്ങൾ ഇരുത്തിക്കളയാറുണ്ടല്ലോ, മുഹമ്മദിനൊന്ന് വകവരുത്താൻ പറ്റുമോന്ന് ചോദിച്ചു. നിങ്ങളുടെ മാരണം വഴി മുഹമ്മദിനെ ഒന്ന് വകവരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ഇന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ വ്യക്തമായ ഹദീസുകളില് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. വ്യക്തമായ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്യുന്നു ലബീദുബ്നുൽ അഴ്സം യഹൂദി എന്ന് പറയുന്ന ജൂതൻ. ഇവൻ പറഞ്ഞു സംഗതി എളുപ്പാണ്, മുഹമ്മദിനെ ഞാൻ പെട്ടെന്ന് തകർത്തു തരാം, പക്ഷേ നിങ്ങൾ എനിക്ക് നല്ല ഇനാമു തരണം, എന്തും വേണമെങ്കിൽ തരാ, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് തകർത്തു തന്നാൽ. അങ്ങനെയാണ് ഇവർ ചോദിച്ചു, തകർത്തു കളയാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇവൻ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്, മുഹമ്മദ് ചീകുന്ന ചീർപ്പിന്റെ രണ്ടു മൂന്ന് പല്ലുകൾ. ഇത്തരം സംഗതികളൊക്കെയാണല്ലോ ഇവർ ഒപ്പിക്കാറുള്ളത് സാധാരണ. ഇത്തരം സംഗതികളാണ് ചോദിക്കുക പലപ്പോഴും. ചീർപ്പിന്റെ പല്ലുകൾ, മുഹമ്മദിന്റെ തലയിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ മുടികൾ, ഒരു ഉണങ്ങിയ ഈത്തപ്പന മട്ടല്, ഇതൊക്കെ കൊണ്ടുവന്നാൽ ബാക്കി കാര്യം ഞാനിട്ടു. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്തിടപഴകിയിരുന്ന ഒരു ജൂതപ്പയ്യനെ കൂട്ടുപിടിച്ചു. ആ ജൂതപ്പയ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുള്ള ഒത്താശകളൊക്കെ ചെയ്തു നിന്നിരുന്ന ഒരാളാണ്. അതിനൊന്നും അവിടെ തടസ്സായിരുന്നില്ല മതം. ആലോചിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യൻ വളർന്നിരുന്നു എന്ന് പറയുമ്പോ
ഒരിക്കലും ഒരു തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ചിത്രമായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹിയിൽ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. ഇവനെ കൂട്ടുപിടിച്ചിട്ട് ഇവനോട് പറഞ്ഞു, നീ അത് എടുത്തു തരണം. ഇവൻ പറഞ്ഞു, അത് പെട്ടെന്ന് ഒപ്പിക്കാം, കാരണം ചെറുപ്പിന്റെ പല്ല് പതുക്കെ തട്ടിയെടുത്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തുന്ന ആളായതുകൊണ്ട് ചെറുപ്പിൽ രണ്ടോ മൂന്നോ മുടി കിട്ടണമെങ്കിൽ അതിനും പ്രയാസം ഉണ്ടാവില്ല, അത് സുലഭമായിട്ടുണ്ടാവും. കാരണം വലിയ മുടിയുള്ള ആളുകൾ ചീകുന്ന ചെറുപ്പിൽ മുടിയുണ്ടാകുന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. സഹോദരിമാരൊക്കെ ചീകി വെക്കുന്ന ചെറുപ്പിൽ എന്തായാലും മുടിയുണ്ടാവും, മുടി വളർത്തുന്ന ആളുകളാണ്. അപ്പൊ അതും കിട്ടും. അതൊക്കെ അതിൽ നിന്ന് ശേഖരിച്ചു ഇവൻ കൊണ്ടുവന്ന് കൊടുത്തു. ഇതിലാണ് ലബീദ് ഇബ്നുൽ ആസം യഹൂദിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ ഈ തന്തക്ക്. എന്നിട്ട് എന്താ ചെയ്തത്? തന്ത തന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പെൺമക്കളാ കർമ്മം നിർവഹിച്ചത്, ചെയ്തത് പെൺമക്കൾ. അതേസമയം തന്തയുടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പെൺമക്കളുടെ കാർമ്മികത്വത്തിൽ കാര്യം നടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില വിഷമങ്ങളൊക്കെ ഒന്നും ഉണ്ടാകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവപ്പെടുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും പക്ഷേ എനിക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കാതെ കഴിച്ചു എന്ന് തോന്നാ, ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ല എന്ന് തോന്നാ, ചെയ്തത് ചെയ്തില്ല എന്ന് തോന്നാ, ചെയ്യാത്തത് ചെയ്തു എന്ന് തോന്നുക. ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ചെറിയ മാനസിക വിഷമം പിടിപെട്ടു. പക്ഷേ ഒരു നിമിഷം പോലും ശത്രുക്കൾക്ക് ഇത് കണ്ട് ആനന്ദിക്കാൻ അല്ലാ അവസരം കൊടുത്തിട്ടില്ല. നബിതങ്ങൾ എപ്പോഴാണോ വീട്ടു പടി പുറത്തിറങ്ങുന്നത് ആ സമയത്ത് റസൂലുള്ളാഹി ഫുൾ ഹാപ്പിയാണ്, നല്ല സന്തോഷവാനാണ്. വീട്ടിലേക്ക് കയറി വന്നാൽ ഇതേ സുഖക്കേട്. സുബ്ഹാനല്ലാഹ്, ഇത് തുടർന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി തുടർന്നു പോകുന്നതിനിടയിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ഖദ് അഫ്താനി റബ്ബി ഫീമസ്തഫൈതുഹു. ഓ ആയിഷ, ഇതാ ഞാൻ എന്റെ റബ്ബിനോട് കാരണം വ്യക്തമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട വിഷയത്തിൽ അല്ലാഹു എനിക്ക് തീരുമാനം തന്നിരിക്കുന്നു. ആയിഷ, ഞാനൊരു വലിയ പ്രതിസന്ധിയിലായിരുന്നു, ആ പ്രതിസന്ധിക്ക് എന്റെ റബ്ബ് എനിക്ക് പരിഹാരം തന്നിരിക്കുന്നു ആയിഷ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശാർത്ത്. ആയിഷ, നീ അറിയോ, അന്നല്ലാഹു ഖദ് അഫ്താനി ഫീ മസ്തഫ്തൈതുഹു ഫീഹി, ഞാൻ ഏതൊരു വിഷയത്തിലാണോ പടച്ച റബ്ബിനോട് വിശദീകരണം തേടിയിരുന്നത് ആ വിഷയത്തിൽ അല്ലാഹു എനിക്ക് വിശദീകരണം നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കിടക്കുമ്പോ പറഞ്ഞു, പടച്ചോനെ, കുറച്ചിടയായിട്ട് ഈയിടെയായിട്ട് ഞാൻ വല്ലാത്ത വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ചില മാനസിക പ്രയാസങ്ങള്, പടച്ചോനെ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. യഹൂദിയുടെ പണിയാണ് ഇവന്റെ സിഹിറിന്റെ ഫലമാണിത്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ? മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലൊന്നല്ല, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. എന്തിനധികം മുസ്ലിം അടക്കമുള്ള ഹദീസ്, സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയാണ്, അല്ലാഹു എനിക്ക് തീരുമാനം തന്നു ആയിഷ. ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ള ഇങ്ങോട്ട് കിടന്നു ഒരു രാത്രി. ആ രാത്രി ജാഅനി റജുലാനി, പിറ്റേ എഴുന്നേറ്റിട്ട് റസൂലുള്ള പറയാണ്, എന്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. ഫഖഅദ അഹദുഹുമാ ഇൻദ റസീ, ഒരാൾ എന്റെ തലക്കമ്പുറത്തിരുന്നു. വൽ ആഖറു ഇൻദ റിജ്ലയ്യ, മറ്റേയാൾ എന്റെ രണ്ട് കാൽക്കലും ഇരുന്നു. രണ്ടാള്, ഒരാള് തലക്കമ്പുറത്തും ഒരാള് കാൽക്കലും. എന്നിട്ടോ തലക്കമ്പുറത്തുള്ള ആള് കാൽക്കലുള്ള ആളോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? മാ വജഉ ഹാദിർ റജുൽ, ഈ മനുഷ്യൻ ഈയിടെയായിട്ടെന്തോ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ, മനുഷ്യൻ എന്താ പറ്റിപ്പോയത്? തലക്കമ്പുറത്തുള്ള ആള് കാൽക്കലുള്ള ആളോട്. അപ്പൊ ആ ആളിനോട് തിരിച്ച് മറുപടി പറയാണ്, മത്ബൂബ്
ആൾക്ക് മാരണമേറ്റതാ മറ്റൊന്നുമല്ല സിഹ്റേറ്റതാണ്. ഉടനെ തന്നെ ചോദിച്ചു, മൻ തബ്ബഹു, ആരാണ് ഈ മനുഷ്യന്, ഇത്രയും നല്ല ഒരു മനുഷ്യന് സിഹ്ർ ചെയ്തതാരാ? കാല കാൽക്കൽ നിന്ന് മറുപടി വരുന്നു, ലബീദ് ഇബ്നുൽ അസ്മിൽ യഹൂദിയ്യ, ജൂതനായ ദുഷ്ടനായ ലബീദ് ഇബ്നുൽ അസ്മാണ്. ഉടനെ ചോദിച്ചു, ഫീ അയ്യി ഷൈഇൻ, അതിന്റെ ഉരുപ്പടികൾ എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ വസ്തുക്കളിലാ ചെയ്തിരിക്കുന്നത്? മറുപടി കൊടുക്കുന്നു, ഫീ മുസ്തിം വ മുഷാത്തതിം വ ജുഫി തൽഅതി ദക്കർ. ശരിക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒരു ഈത്തപ്പന മട്ടൽ, ഉണങ്ങിയ ഈത്തപ്പന മട്ടൽ, അതുപോലെ തന്നെ ചീർപ്പിൽ കുടുങ്ങിയ ഏതാനും മുടികൾ, ചീർപ്പിന്റെ പല്ലുകൾ, ഇതൊക്കെ ശേഖരിച്ചിട്ടാ ചെയ്തിട്ടുള്ളത്. ഉടനെ ഇയാൾ ചോദിക്കുന്നു, ഫഅൈനഹു, എന്നിട്ടത് എവിടെയാ അടക്കം ചെയ്തത്? ഖാല ഫീ ബിഇരി ദിയർവാൻ, വളരെ പ്രസിദ്ധമായ ഒരു കിണറാണ് ദിയർവാൻ, ദുവർവാൻ കിണറ്റിലാണ് കൊണ്ടുപോയി അടക്കം ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമാണല്ലോ, അത് വഹീന്റെ ഭാഗമാണല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ വിവരം കിട്ടിയപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ റസൂലുള്ളാ ആ കിണറ്റിന്റെ അടുത്ത് ചെന്നു നോക്കി. അപ്പോൾ ആ കിണറ്റിനെ ഇവർ സ്വപ്നത്തിൽ വർണ്ണിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണുന്നു. അവിടുത്തെ വെള്ളം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ അവിടെ തലപൊക്കി നിൽക്കുന്ന കാവുകൾ, ഇതൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ പറഞ്ഞയക്കുന്നു, തൊണ്ടി സാഹചര്യങ്ങൾ പൊക്കിയെടുക്കുന്നു, മാന്തി എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 11 കെട്ടുകൾ ഉണ്ടായിരുന്നു. 11 കെട്ടിട്ടിട്ട് മന്ത്രം ജപിച്ച് 11 കെട്ടുകൾ ഇട്ടിരുന്നു. ആ മന്ത്രം ജപിച്ച് കെട്ടിട്ട ഈ മാരണത്തിന്റെ വസ്തുക്കളുമായി, മാരണം ചെയ്ത സിഹർ ചെയ്ത വസ്തുക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തുമ്പോ അതാ വരുന്നു, നസലല്ലമീനു മലക്കു ജബ്രഈൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാത്തിലാക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഖുർആനാണ്. ആ ഖുർആൻ ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം സുഖപ്പെടാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഓതിക്കൊടുക്കുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. 11 കെട്ടുകൾക്ക് 11 ആയത്തുകൾ പരിഹാരമായി. ഓരോ ആയത്തുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോതി കൊടുത്തത് ഓതുമ്പോൾ അദാ ഇൻഹല്ലത്തു ഉഖദതുൻ, ഓരോ കെട്ടുകളും ഇങ്ങനെ അഴിഞ്ഞു പോവുകയാണ്. ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞ് പോകുന്നു. എന്നിട്ടോ കുല്ലമാ ഹുല്ലത് മിൻ ഹുഖദാ, അതിലെ ഓരോ കെട്ടുകളും ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പോ ഹഫാൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന് വിഷയം ഇങ്ങനെ ചെറുതായി 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 വരികയാണ്. പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിസന്ധി ലഘുവായി ലഘുവായി വരുന്നു. പ്രശ്നം തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 11 കെട്ടുകളും അങ്ങോട്ട് അഴിഞ്ഞപ്പോ ഏതോ കെട്ടിലും മുട്ടിലും ഏതോ ബന്ധനത്തിലും കുടുങ്ങിയ ഒരാൾ മോചിതനായതുപോലെ, കെട്ടിൽ നിന്ന് മോചിതനായ ഒരാളെ പോലെ, ബന്ധനത്തിൽ നിന്ന് മോചിതനായ ഒരാളെ പോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഴുവനായെന്ന് തെളിഞ്ഞുപോയി. ഹബീബിന് പിന്നീട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതിനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഇറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, വെളിച്ചത്തിന്റെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയണം നബിയെ.
നമുക്ക് നിങ്ങൾ അതിന്റെ അർത്ഥതലങ്ങൾ തന്നെ വായിക്കുമ്പോ എത്ര ശരിയാണ് ഈ വിഷയമായിട്ട് എന്തൊരു പൊരുത്തവും. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഇരുട്ടു മൂടിയാൽ ഉണ്ടാകുന്ന രാത്രിയുടെ ഉപദ്രവത്തെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയണം. ഇരുട്ടുമൂടിയാലുണ്ടാകുന്ന രാത്രിയുടെ ഉപദ്രവത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വരുന്ന മുഴുവൻ ഉപദ്രവങ്ങളും ഇതിൽ പെടും. പക്ഷെ പ്രത്യേകിച്ച് ഇത് കൂടുതൽ പെടും. കാരണം എന്താ, ഈ കുഴിച്ചിടുക മാന്ത എന്ന പരിപാടി ഇരുട്ടത്താണല്ലോ നടത്തുക, വെളിച്ചത്താരും നടത്തില്ല. കെട്ടുകളിൽ ഊതുന്ന ആ പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും, അങ്ങനെ തന്നെ പറഞ്ഞു പെണ്ണുങ്ങൾ തനവിന്റെ എടുത്തത് പെണ്ണുങ്ങളാ, മുഴുവൻ അസൂയാലുക്കളുടെയും അസൂയയിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയണം. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ആയത്തുകള്, ഈ രണ്ട് സൂറകളും ഇറങ്ങാനുണ്ടായ സാഹചര്യം. എന്തിനാ ഞാൻ പറഞ്ഞത്, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുമ്പോ ശരിയാണ്, ഇത് പറയാൻ വേണ്ടി. എങ്കിൽ യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്ന ആളുകൾ സാധാരണ പറയാറുള്ള ഒരു ആയത്തും അത് പറഞ്ഞിട്ട് അതിന്റെ നിജസ്ഥിതിയും പറയാം. മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു, മിൻ സിഹ്റിഹിം, അവരുടെ സിഹ്റ് കാരണമായി മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു, അന്നഹാ തസ്ആ, അവർ കളത്തിലെറിഞ്ഞ ആ വള്ളികളും നാരുകളും വടികളും ഒക്കെ ഇഴഞ്ഞ് ഓടി നീങ്ങുന്നുണ്ട്, അത് ഓടിപ്പായുന്നുണ്ട് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പിക്കപ്പെടുന്നു. സംഗതി അത് ഓടുന്നില്ല, യുഹയ്യലു, തോന്നിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ശരിക്ക് ഒരു തോന്നലാണ് നടക്കുന്നത്, യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞവർ ഇതാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പൊട്ടീസല്ല യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ സിഹ്റ്. പിന്നെ ഈ പൊട്ടീസ് എന്ന് പറഞ്ഞത് എന്താ, അതുണ്ട് കൂട്ടത്തിൽ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനെ ഹഖീഖത്തുണ്ട്, പച്ചയായ യാഥാർത്ഥ്യമാണ് സിഹ്റ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ആ കൂട്ടത്തിൽ പൊട്ടി സിഹ്റുകളും ഉണ്ട്. അതാണ് ഇവരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്, ജനങ്ങളെ പറ്റിക്കുന്ന. അതാണ് ഈ കങ്കട്ടുകാരും മറ്റുമൊക്കെ കാണിക്കുന്ന ജാലവിദ്യ, അതുമുണ്ട് കൂട്ടത്തില്. നമുക്ക് ഇങ്ങനെ തോന്നും എന്തൊക്കെ നടക്കുന്നുണ്ട്, അവരുടെ വായിൽ നിന്ന് നോട്ടുകൾ ഇങ്ങനെ വലിച്ചു വരുന്നത് നമ്മൾ കാണും, ചില്ലുകൾ ഇങ്ങനെ വലിച്ചു വരുന്നത് കാണും, അവർക്ക് വിഷമവുമില്ല. ഇത് പൊട്ടീസാണ് എന്ന് പറഞ്ഞ ജാലവിദ്യ. ഈ ജാലവിദ്യയല്ല, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്, അപ്പുറത്ത് യാഥാർത്ഥ്യമുള്ള ഒരു സിഹ്റുണ്ട്, അതേസമയം ജാലവിദ്യയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണുന്നതെല്ലാം സിഹ്റല്ല, അതേസമയം സിഹ്റില്ല എന്നും പറഞ്ഞുണ്ടാ. ഇത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഈ നൽകിയ ഇത്രയും വ്യാഖ്യാനങ്ങൾ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. ഒരു പെണ്ണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ മാതാവേ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, മാ അലൽ മർഅത്തി ഇദാ അഖലത്തു ബഈറഹ, ഒരു പെണ്ണിന് വല്ല കുഴപ്പവും ഉണ്ടോ, ഒരു പെണ്ണിന് എന്ത് വിരോധമുള്ളത്, ഇതാ അക്കലത്ത് ബൈറഹ, ആ പെണ്ണ് അവളുടെ ഒട്ടകത്തെ പിടിച്ച് തളച്ചിട്ടെങ്കിൽ കെട്ടിയിട്ടെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടോ. പെട്ടെന്ന് ആയിഷാ ബീവിക്ക് എന്താ ഈ ചോദിച്ചതെന്ന് തിരിഞ്ഞില്ല. ഒരു പെണ്ണ് അവളുടെ ഒട്ടകത്തെ തളച്ചിട്ടാൽ കെട്ടിയിട്ടാ വല്ല കുഴപ്പമുണ്ടോ, ഒട്ടകത്തിന് കെട്ടിയിടേണ്ട സാധനം തന്നെയല്ലേ, പിന്നെന്താ പുത്ര ചോദിക്കാന്. ഒട്ടകത്തിനെ കെട്ടിയിട്ടാൽ ഒരു പെണ്ണിന് വല്ല കുഴപ്പമുണ്ടോ, അവളുടെ ഒട്ടകത്തെ കെട്ടിയിട്ടാൽ. ആയിഷാ ബീവി പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല, അത് ഒട്ടകത്തെ കെട്ടേണ്ട സാധനം തന്നെയല്ലേ എന്ന് വെച്ചു. മറ്റേടിക്ക് ആ പ്രത്യക്ഷത്തിലുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. അപ്പൊ പെണ്ണ് കൃത്യമായിട്ട് പറഞ്ഞു, ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി അഖൽതു സൗജിയനി നിസാ, എന്റെ പുതിയാപ്പിളയെ ഞാന് ബഹുഭാരിത്വത്തെ തൊട്ട് കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാഹിറന്മാരുടെ അടുത്ത് ചെന്നിട്ട് ഇയാൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിന് ഒരു തടസ്സം, ശരിക്കും നല്ലൊരു കെട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ചോദിച്ചത്, ഒട്ടകത്തെ കെട്ടിയിട്ട് ആ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
ഈ മരണക്കാരി പെണ്ണിനെ ഇറക്കി വിടുവിടുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറ്റില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പാടില്ലെങ്കിലും ഇതിന് ചാൻസ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. കാരണം അങ്ങനെയാണ്. രണ്ടാമത്തതൊന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണിന് തീരെ സഹിക്കാത്തൊരു സംഗതിയാണ്. ഭർത്താവ് നിരന്തരമായിട്ട് വ്യഭിചരിക്കുന്നുണ്ട്. സ്ത്രീക്ക് വിവരം കിട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഔദ്യോഗികമായിട്ട് ഹലാലായ മറ്റൊരു ഭാര്യയായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെങ്കിൽ, അയാൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഉറപ്പിക്കാൻ പെണ്ണുങ്ങളെ കൊണ്ടാവില്ല. അതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്യുമല്ല. മാത്രമല്ല ബഹുഭാരിത്വത്തിന് കുറേ ഡിമാൻഡ്സ് ഉണ്ട്. പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കല്യാണം ഇതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ പൂർത്തിയാക്കാൻ പറ്റുമോ, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമാണോ എന്നൊക്കെ നൂറുവട്ടം ആലോചിക്കണം. ഇത് മറ്റൊരു കാര്യം. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇനി നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്റിന്റേതായ അനന്തര ഫലങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹ് കാത്തിട്ടില്ലേ? ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ, വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയേ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കും. അല്ലാഹ് കൊടുത്ത ഓഫറല്ലേ? എന്നിട്ടെന്തേ ഹബീബിന് ഇത് പറ്റിയത് ചോദ്യമാണ്. ഈ ചോദ്യത്തിനും നാം മറുപടി കാണണം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, ലി അന്നൽ മുറാദ ഇസ്മത്തുൻ നഫ്സി അനിൽ ഇസ്തിലാത്തി ദൂന ലവാരി ലില്ലതി തഅരിദുലിൽ ബദലി മഅ സലാമത്തിൻ നഫ്സ്. ആ പറഞ്ഞതിന്റെ അർത്ഥോ, ജീവൻ അപകടപ്പെടുത്താൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല എന്നാണ്. അല്ലറ ചില്ലറ പരിക്കുകൾ ഏറ്റേക്കാം, പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ കൂലി കിട്ടാൻ. അതുകൊണ്ടല്ലേ ഹബീബിന്റെ മുമ്പല്ല് പൊട്ടിയത്? അതുകൊണ്ടല്ലേ മുഖത്ത് പരിക്കേറ്റത്? ആ മുഖത്തു നിന്ന് ചുടുചോര ഭൂമിയിലേക്ക് ഒരു തുള്ളി ഉറ്റു വീഴുമ്പോ അല്ലാഹു ജിബ്രീലിനെ വിളിച്ചു പറഞ്ഞില്ലേ, ഓ ജിബ്രീൽ, എന്റെ ഹബീബിന്റെ ചൂടുള്ള ചോര ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്, മുഖത്ത് നിന്ന് വിട്ടിട്ടുണ്ട്. അത് ഭൂമിയിലെത്തുന്നതിന്റെ മുമ്പ് നിങ്ങള് ഏഴാൻ ആകാശത്തു നിന്ന് നിങ്ങൾ താഴെയെത്തണം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ള ഓർഡറാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ രണ്ടു മൂന്ന് നാല് തവണകളിൽ ഭൂമിയിലേക്ക് എമർജൻസി വരവ് വന്നിട്ടുണ്ട്. തിരക്ക് പിടിച്ച വരവ്, തീരെ സമയമില്ല, തിരക്ക് പിടിച്ച വരവായിരുന്നു. എത്തോ എത്തൂലേ എന്ന ഗൗരവ എന്ന പേടിയിൽ വളരെ സ്പീഡിലാണ് ഞാൻ വന്നത്. അതിലൊന്ന്, ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ എറിഞ്ഞപ്പള്ള പറഞ്ഞു, കിണറ്റിലേക്ക് ഇക്കാക്കമാരിട്ടിട്ടുണ്ട്. യൂസഫ് നബി കിണറ്റിന്റെ താഴെ എത്തുമ്പോഴേക്ക് നിങ്ങൾ കിണറ്റിന്റെ താഴെ എത്തണമെന്ന് പറഞ്ഞു. ജിബ്രീൽ വന്നിട്ട് യൂസഫ് നബി അലൈഹിസ്സലാമിനെ താങ്ങി പിടിച്ചു. മറ്റൊന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കത്തി കഴുത്തിലേക്ക് വെക്കുമ്പോ കത്തി കഴുത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കത്തി കഴുത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴുത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചെന്നിട്ട് നിങ്ങൾ തട്ടി മാറ്റണം. ഞാൻ വളരെ സ്പീഡിൽ ഇറങ്ങി എമർജൻസി വരവാൻ കത്തി കഴുത്തിലേക്ക് അങ്ങ് എത്തുന്നതിന്റെ മുമ്പ് അങ്ങ് തട്ടിക്കളഞ്ഞു ഇബ്രാഹിം. അത് സദ്ദഖ്ത റുഇയാ. ഇബ്രാഹിം, നിങ്ങള് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. അല്ല, നിങ്ങൾ അറക്കാൻ തയ്യാറാകുമെന്നാ ചോദിച്ചത്? നിങ്ങൾ തയ്യാറായല്ലോ, അത് മതി, അറക്കണ്ട. അങ്ങനെയാണ്, അറുത്തിട്ടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആ വിഷയം ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കാറുണ്ട്. അറുത്തു, അപ്പൊ തട്ടിയില്ല. അപ്പോ എത്ര വാർന്നിട്ടും കഴുത്തിലേക്ക് കേൾക്കുന്നില്ല. തൊട്ടടുത്തുള്ള പാറക്ക് വെട്ടി അപ്പം തന്നെ പൊടിഞ്ഞു എന്നൊക്കെ പറയാം. അതൊക്കെ കഥാപ്രസംഗകരിലൂടെ കടന്നു വന്നതാണെന്ന് വിശ്വസിക്കുക. സംഗതിയുടെ യാഥാർത്ഥ്യം പ്രബലമായ എന്ന് പറഞ്ഞാൽ ചരിത്ര താളുകളിൽ ഇങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു പ്രബലമായ ചരിത്രം, മുഴുത്തമതായ ചരിത്രം. കത്തി കഴുത്തിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അറുത്തിട്ടില്ല. അപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് തട്ടുക ചെയ്തത്. അത്രയും നടക്കാനും പാടുള്ളൂ, അത്രേ അവിടെ നടക്കാനും പാടുള്ളൂ. കാര്യ ലക്ഷ്യം നേടിയാൽ മാത്രം മതി. സത്യത്തിൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികളാണ് പലപ്പോഴും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ സത്തയെ തകർത്തതല്ലേ. ബദർ കിസപ്പാട്ട്,
ബദറിൽ നടക്കാത്തതാ പലപ്പോഴും ബദർ ഗിസർപാട്ടിലൊക്കെ അവതരിപ്പിക്കരുത്. അതിലൊരു 25% ബദറിൽ നടന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഉണ്ടാവരുത്, ബദർ പറയേണ്ടത് ഗൗരവപൂർവ്വമായിരിക്കണം. ബദരീങ്ങളെ കുറിച്ച് അനുസ്മരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഇന്നലെ പറയേണ്ടതായിരുന്നു. ഇന്നലെ നാം സംസാരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയവരാണ് അവർ. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയവരാണ്, അതിന്റെ വ്യാപനത്തിന് വേണ്ടിയല്ല, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി.